Hello, welcome to our channel, James and Tree Birds. Now, we are here to talk about the program. We are going to talk about the program. We are going to talk about the program. We are going to talk about the program. Now, Nathuli, Korua, and we are going to talk about the program. We are going to talk about പിന്നെ അച്ചാറിടാനുള്ള സാധനങ്ങളിൽ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ നമുക്ക് പച്ചമുളക് കൂട്ടിക്കാൻ പോവാം ഇത് കുറേ നാളായി പച്ചമുളക് ഉണ്ടായി തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഇനി കുറച്ചൊക്കെ എന്തായാലും നമ്മൾ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ നല്ല എരിവുള്ള നല്ല ഉണ്ടമുളക് ഇല്ലേ അതാണ് ഈ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുരുമുളക് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളത് കിട്ടും കുറ്റി കുരുമുളക് അതുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും അതും നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് കിട്ടും ഇതിപ്പോൾ ഉണ്ടായി കുറേ നാളായ കാരണം കൊണ്ട് ഇപ്പോൾ പച്ചമുളക് ഇനിയിപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പച്ചമുളകിൻ്റെത് അപ്പം നമുക്കത് പൊട്ടിക്കാം ഓക്കെ ഇത് പൊട്ടിച്ചിട്ട് കിട്ടണമില്ലല്ലോ ആ കിട്ടി കിട്ടി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചമുളകിൻ്റെത് കേട്ടോ പിന്നെ അതേ ഇപ്പുറത്തും കുറച്ച് വെച്ചിട്ടുണ്ട് കുരുമുളകും പച്ചമുളകും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലത്തെയാണ് കേട്ടത് അപ്പം നമ്മൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് കഴുകി ഞാനതിൽ ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും ചേർക്കാട്ടാ എന്നിട്ട് അതിൽ നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക അതിൽ കുറച്ച് വേപ്പിൻ്റെ അലിയും ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റും കൂടി ചേർക്കണം അപ്പോൾ അത് വറക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇനി നമ്മൾ അരമണിക്കൂർ ഇതിങ്ങനെ വെക്കണം അരമണിക്കൂറെങ്കിലും വെക്കണം അതിൽ നന്നായിട്ട് ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ മീനാട്ടാ നന്നാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ ഇതിങ്ങോട്ട് ഇതിന് മുഴുവൻ ഇനി നമുക്ക് സാധനങ്ങൾ ചുറ്റി വേണ്ട ചെയ്യാം ആ പാകത്തിന് ആദ്യം തന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും നന്നാക്കിയെടുക്കാം നേരത്തെ നമ്മൾ വറുത്ത് കോരിയ മീൻ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വറുത്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം കൂടി വറുത്തപ്പോൾ കുറച്ച് മീനുള്ളൂ ഇത് പാടത്തു നിന്ന് കിട്ടിയ വയമ്പാണ് കേട്ടോ നല്ല ഫ്രഷ് സാധനമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് അച്ചാറിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ നേരത്തെ മുഴുവനോടെ നമ്മളൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്ത് വെച്ചിരുന്നു അതിൽ നിന്ന് കുറച്ച് ഞാനിങ്ങനെ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ബാക്കിയുള്ളത് പേസ്റ്റാക്കി പിന്നെ മുളക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ നമ്മുടെ തോട്ടത്തിലുള്ള മുളക് പൊട്ടിച്ചത് അത് നല്ല എരിവുള്ള മുളകായ കാരണം കൊണ്ട് രണ്ടെണ്ണം എടുത്തുള്ളൂ പിന്നെ വേപ്പില ഒരു മൂന്ന് തണ്ട് ഒരു മൂന്ന് മുഴുവൻ മുളക് കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം ഉലുവ പൊടിച്ചത് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് നല്ല എരിവുള്ളതായ കാരണം കൊണ്ട് ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് ഓയിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ പിന്നെ ചുർക്ക ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇടാം ഞാൻ കടുകിട്ടു അതേ കടുക് പൊട്ടുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് മണി ഉലുവ ചേർക്കണ് നമ്മൾ ഉലുവ പൊടിച്ചത് ചേർക്കുന്നുണ്ട് എന്നാലും ഇത് പൊട്ടിക്കുമ്പോൾ കുറച്ച് ചേർക്കണമെന്ന് മാത്രം പിന്നെ ഇനി നമ്മൾ അതിലേക്ക് വേപ്പില ചേർക്കണ് ഇനി നമുക്ക് ഇതിലേക്ക് ആ എടുത്തു വെച്ചായിരുന്ന മുഴുവൻ മുളക് ഇട്ടു പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ മുളകില്ല അത് ഭയങ്കര എരിവ് കൂടുതൽ അത് കൈമയായിട്ടുണ്ടെങ്കിൽ നീറും ഭയങ്കരമായിട്ട് അപ്പം അതുകൊണ്ട് ഞാനത് കത്രിക വെച്ചിട്ടാണ് ഞാൻ അരിഞ്ഞിടുന്നത് അതിലേക്ക് പച്ചമുളക്
വെച്ചിട്ടാട്ടോ അരിഞ്ഞിട്ടത്. പിന്നെ അതിനുശേഷം ഞാനതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയില്ലേ അത് ചേർത്തു നന്നായിട്ട് ഇളക്കണം. അത് വാടന വരെ നമുക്ക് കണക്കാക്കാം. ഇത് നമുക്കൊരുവിധം വാടി വന്നപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി നമ്മൾ അതിൻ്റെ ചേർത്തി അതും ഒന്ന് വാടക്കാം. എല്ലാ സാധനങ്ങളും ഒരുവിധം പൊരിഞ്ഞിട്ട് നമ്മളിനി എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടണം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി അതൊക്കെ ഇതിൽ ചേർത്തു. ഇനി നമ്മളൊന്ന് ചെറുതായിട്ടും അതിൽ നിന്ന് വഴറ്റുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി മുഴുവൻ വേണ്ടി വന്നില്ല കേട്ടോ, കുറച്ച് ഞാൻ മാറ്റി വെച്ചു. കാരണം എന്താണെന്നുണ്ടെങ്കിൽ മീൻ കുറച്ചെല്ലാം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചു. പിന്നെ ഉപ്പ്, ഉപ്പ് ഞാനിപ്പോൾ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചൊറുക്കൊഴിക്കുമ്പോൾ ഉപ്പ് കുറയും പുളി ചെല്ലുമ്പോൾ. നമ്മൾ സാധാരണ മീനച്ചാർ ഇടുമ്പോൾ കായം ഇടില്ല, പക്ഷെ എന്നാലും ഞാനൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കാൽ സ്പൂൺ എന്നൊന്നും പറയാനില്ല, ഒരു കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്തു. കുറച്ച് ഒരു അരക്കപ്പ് ചോർക്കൊഴിച്ചു, എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അരക്കപ്പ് ചോർക്കൊഴിച്ചു എന്നിട്ട് നന്നായിട്ട് ഇളക്കി. അപ്പൊ അച്ചാറിൻ്റെ ആ ഗ്രേവി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിടാം. നമ്മൾ ഓൾറെഡി മീനിൽ ഉപ്പിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത്, അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ കുറവ് വരാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് നോക്കാം. ഉപ്പുണ്ട്, അതെ ഒഴിച്ചത് തിളച്ച് വന്നു. ഇനി നമ്മളതിലേക്ക് നന്നായിട്ട് തിളച്ചു. നമ്മളതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർക്കണം. അപ്പം നമ്മുടെ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇടണം. ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.